സിനിമയിൽ അന്നുണ്ടായിരുന്ന ഒരുപാട് മികച്ച നടന്മാരും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളും ഇന്ന് പലരും ജീവിച്ചിരിപ്പില്ല. ഭയങ്കര ഒരു അവരുടെ ഒരു വേർപാടും വേദനിപ്പിക്കുന്നുണ്ട്. ഇന്നസെന്റ് ചേട്ടൻ, തിലകൻ ചേട്ടൻ, നിർമ്മൾ വേണുചേട്ടൻ, ലളിത ചേച്ചി, പപ്പേട്ടൻ, ഈ അഞ്ചു പേര്, ആ അഞ്ചു പേര് ആ സിനിമയിൽ കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഇങ്ങനെ 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 പോണു. വേണുചേട്ടന് തുടങ്ങിയിട്ട് അങ്ങ് അവസാനം വരെ നോക്കുമ്പോൾ അവരുടെ ഒരു അതില്ലാത്ത, ഇപ്പോഴാണെങ്കിലും ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. ഇപ്പം ഒരു കാരണവരുടെ സ്ഥാനത്ത് നെടുമുടി വേണുവിനെ പോലെ ഒരു കഥാപാത്രം വേണം. തമാശക്ക് എ പി സി ലളിതയെ പോലെ ഒരാൾ വേണം. അതിന് പറ്റിയ ഒരു ഹസ്ബൻഡായിട്ട് ഇന്നസെന്റ് ആ ചന്ദനക്കുറിയൊക്കെ തൊട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു അസൽ നായർ അല്ലാണ്ട് ഒരു അല്ലേ, ഒരു ഹിന്ദു ആർട്ട്, നമ്മൾ അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പോൾ ഒരു തോന്നുകയില്ല ആ സംസാരവും പുള്ളിയുടെ നടത്തമൊക്കെ. ഒരു ഇന്നിങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ വിഷമം. അതുപോലെ ശോഭന, ഒരു ശോഭന, ഒരു ശോഭനയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ തീരുമാനിച്ചത് പിന്നെ ഡാൻസർ ആയിരിക്കണമല്ലോ, ഡാൻസർ ആയിരിക്കണമല്ലോ. പിന്നെ ശോഭന മാമിനും ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിഭയങ്കര. നമുക്ക് പറയുന്നപ്പോൾ ഇതിൻ്റെ 4K വേർഷൻ ശോഭന മണ്ടാസിൽ കണ്ടത്, കണ്ടിട്ട് മൂപ്പത്തി എമോഷണലായി പോയി. അവസാന സിനിമ കഴിഞ്ഞിറങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു, ഞാൻ എമോഷണലായി പോയിന്നാണ്. അത് ഒന്നുമായിട്ടല്ല, ഒന്ന് ഈ മരിച്ചുപോയ നാലഞ്ച് പേര്, പിന്നെ ഇതൊക്കെ ആ പ്രായത്തിൽ അദ്ദേഹം മൂപ്പത്തി ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടും ആയിരിക്കും. മൂപ്പത്തി നാഷണൽ അവാർഡ് അല്ലേ, ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ഇന്ത്യ. ചില്ലറ കാര്യമാണോ, ചില്ലറ കാര്യമാണോ? അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഒരു ഹൊറർ മൂവീസിൽ പ്രധാന ഇടം നേടുന്ന ഒരു സിനിമ കൂടിയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ആൾ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വേൾഡ് ക്ലാസിക് എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസിക് സിനിമ തന്നെയാണ്. നമ്മളത് എടുക്കുമ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ഇപ്പോഴും വിചാരിച്ചില്ല. ഇപ്പോൾ വരുന്ന, അതായത് ഒരു 40 വയസ്സിന് താഴത്തേക്കുള്ള പ്രേക്ഷകർ, പുതിയ തലമുറയിലെ ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് സാധാരണ ഒരു പുതിയ സിനിമ റിലീസാകുമ്പോൾ കണ്ടതുപോലെ ഇരുന്ന് കണ്ടു നോക്കിയോ, കാര്യം ഇവർ ഫോണിലും ടി വിയിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും, അതെല്ലാം മറന്നുപോകും. തെലുങ്ക് അതെല്ലാം മറന്നുപോകും. ഇപ്പൊ റീ റിലീസുകളെ ഞാൻ പറഞ്ഞു ആഘോഷിക്കുന്ന ഒരു, അതിന്റെ യുവാക്കൾക്ക് അതിനൊരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവര് സിനിമകളെ മനസ്സിലാക്കുക, അതിനെ കുറിച്ച് പഠിക്കുക, ചർച്ച ചെയ്യുക, സോഷ്യൽ മീഡിയ, സിനി ഫയൽ പോലുള്ള ഗ്രൂപ്പുകൾ, അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ്, പല ഗ്രൂപ്പുകളുണ്ട്. അപ്പം അവര് ഇപ്പൊ കഥാപാത്രങ്ങൾ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യാത്ത കഥാപാത്രങ്ങളെ പോലും അവർ മനസ്സിലാക്കി അതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങക്ക് തോന്നുന്നില്ലേ ഒരു യുവാക്കൾക്ക് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഈ ഒരു തിരിച്ചു വരവില്, പഴയ സിനിമകൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതിൽ അവർക്കൊരു പ്രധാന പങ്കുണ്ട്? അല്ല, യങ്സ്റ്റേഴ്സിന് ഈ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം അവർ ഇപ്പോഴത്തെ സിനിമ മാതിരി ഒരു സിനിമയിൽ, അന്ന് ഇങ്ങനത്തെ 31 വർഷം മുതൽ മുമ്പ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു അവർ, പിന്നെ ഈ 4K സിസ്റ്റത്തിൽ കണ്ടു കഴിയുമ്പോൾ അവർക്ക് എനിക്ക് 100% ഉറപ്പാണ് അവർ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്നതിൽ അവർ അവരും പലതവണ ഈ സിനിമ കാണും. അതുപോലെ തന്നെ ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ് മൺചിത്രത്താഴ്. ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഈ മൺചിത്രത്താഴ് മുമ്പിൽ തന്നെ നിൽക്കുന്ന സിനിമയാണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം തമിഴാണെങ്കിലും കന്നഡ ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ ഏതായാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഏതായിരിക്കും മലയാളം കഴിഞ്ഞാൽ തോന്നിയിട്ടുള്ളത്, ഏത് മൺചിത്രത്താഴിൻ്റെ വേർഷൻ ആയിരിക്കും സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? മലയാളം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കന്നഡ ആയിരിക്കില്ലേ, കന്നഡ ആയിരിക്കും. കന്നഡ, കാരണം എല്ലാ ലാംഗ്വേജിലും സൂപ്പർ ഹിറ്റാണ്. ഹിന്ദി തമിഴൊക്കെ സൂപ്പർ ഹിറ്റ് തന്നെയാണ്. പിന്നെ അത് നമ്മൾ കാണുന്നത് പോലെ അവിടെയുള്ള ഓഡിയൻസിന് അത് 100% ഇഷ്ടപ്പെടും അവിടെയുള്ള ആൾക്കാർക്ക്. പിന്നെ ഇതിലെല്ലാ കാര്യത്തേക്കാളും ഹൈലി ടാലൻറ്റഡ് വ്യക്തി ശോഭനാണ്.